ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്നത് ഓണം ഫെയറിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓണം ഫെയറിലേക്കൊന്ന് പോയാലോ? നല്ല തിരക്കുണ്ടായിരുന്നു. ഓണം ഫെയറാണെന്ന് പേര് മാത്രമേ ഉള്ളൂ, ഓണത്തിന് മുന്നേ നല്ല തിരക്കാണ്. നമ്മൾ സൺഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഓണം ഫെയറിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ പോകുന്നത്. പോകാം വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ കയറുമ്പം തന്നെ 80 രൂപയാണ് നമ്മുടെ പാസിന് വേണ്ടി കൊടുക്കേണ്ടത്. സെപ്റ്റംബർ 18 വരെ ഇത് ഇവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഓണം ഫെയറിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നല്ല കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി എൻ്റർടൈൻമെൻറ്റായിട്ട് കുറേ കാര്യങ്ങളുണ്ട് താൻ. അപ്പോൾ നമ്മൾ കയറുന്ന കവാടത്തിൽ തന്നെ ഒരുപാട് സെക്ഷൻ, ഫോട്ടോ സെക്ഷനായിട്ട് അവിടെ ഇങ്ങനെ ഉണ്ട്. അതായത് സ്ക്രീനാണ്, മൊത്തം സ്ക്രീനും പിന്നെ ഡി ജെ പാട്ടുകളൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമാണിത്. അവിടെ നിന്നും നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാം. നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നല്ല സ്ക്രീനുകളുണ്ട്. സ്ക്രീനുകൾ മാത്രമല്ല, ഇതുപോലുള്ള പ്രതിമകളുമുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ഥലത്ത് പോയ പോലുള്ള ഒരു ഇഫക്റ്റ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ നന്നായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരുപാട് സമയം, നമുക്കതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു ഡോറുണ്ട്, അതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫെയറിൻ്റെ സാധനങ്ങളൊക്കെ കണക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ സെപ്റ്റംബർ 18 വരെയാണ് ഇവിടേക്കുള്ളത്. 80 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ കടക്കുമ്പം തന്നെ ഒരു ഫർണിച്ചർ ഉണ്ട്. അപ്പോൾ ഫർണിച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കാണുമ്പോൾ ചെയർ പോലെ ഉണ്ടാവും, പക്ഷേ നമ്മൾ നിവർത്തിക്കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ടേബിളായി മാറും. പിന്നെ വീണ്ടും നമുക്ക് യൂസൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമുക്കത് ചെയറാക്കി മാറ്റാൻ പറ്റും. അത് കണ്ടപ്പോൾ നല്ല സെറ്റായി തോന്നി അല്ലേ, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനും. അതുപോലുള്ള പിന്നെ കുറച്ച് നല്ല ഊഞ്ഞാലുകൾ, പിന്നെ ഇരിക്കുന്ന ചെയറുകൾ, അതൊക്കെ നല്ല ചെയറായിരുന്നു. നന്നായിട്ടിങ്ങനെ എന്താ പറയുക, ചാരിയിരിക്കാം, ഒന്നിങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാം, അങ്ങനെയുള്ള നല്ലൊരു ചെയറായിരുന്നു. കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി. അപ്പോൾ കുട്ടികൾ രണ്ടാളും ഇരുന്ന് നന്നായിട്ട് ആഘോഷിച്ചു അവർ. അപ്പോൾ പിന്നെ കുറച്ച് അലമാരകൾ, പിന്നെ ബെഡുകൾ, അതായത് നമ്മുടെ റൂംസിൻ്റെ സെറ്റാണ് നമ്മൾ കയറുമ്പം തന്നെ കാണുന്നത്, റൂംസിൻ്റെ സെറ്റുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി, നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റി. പിന്നെ ഡൈനിങ് ടേബിൾസ് ഉണ്ടായിരുന്നു. ഡൈനിങ് ടേബിൾസും നല്ല രസമുണ്ടായിരുന്നു. ഡൈനിങ് ടേബിൾസിന് 10 മുതൽ അവർ സ്റ്റാർട്ടിങ് പറയുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ബുക്ക് ചെയ്തിട്ട് അവർ കൊണ്ടുതരുന്നതായിരിക്കും. ഇതൊരു പ്രത്യേക തരം ഡൈനിങ് ടേബിളായിട്ട് തോന്നി, കാരണം സ്ഥലം നന്നായിട്ട്, സ്പേസ് നന്നായിട്ട് ഒതുങ്ങുന്ന ചെയറാണിത്. ചെയറും ടേബിളും അത് നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ചെയർ തള്ളി നിൽക്കുന്ന ഒരു ഇതല്ല, ആ മേശയോട് തന്നെ കയറി നിൽക്കുന്ന പോലുള്ള ഒരു ചെയറാണ്. പിന്നെ സോഫകളുണ്ടായിരുന്നു, സോഫകളും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് കോർണർ അലമാരയാണ്, അത് നമ്മുടെ വീടിൻ്റെ കോർണറിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല അലമാരയാണ് ഇത്. അതും കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കൗതുകം തോന്നി. അപ്പോൾ പിന്നെ നമ്മൾ കയറുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് സാധനങ്ങളാണ്. കുട്ടികൾക്കും നമുക്കും വീടുകളുടെ കിച്ചൺസിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വില ഓരോന്നിനും ഓരോ റേറ്റാണ്. 20 രൂപേൻ്റെതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ കാഴ്ചകളൊക്കെ. അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ട് നന്നായിട്ട് ആസ്വദിക്കുക. എൻ്റെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കമൻറ്റുകൾ ഇടാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓണം ഫെയറിന് പോവുക, കാഴ്ചകൾ കാണുക.
മസാല കടലകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മസാലയുടെ സാധനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല മസാലകളെല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ഇങ്ങനെ ഒരുപാട് വെറൈറ്റി, അതായത് നമ്മൾ കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, മുറുക്കുകൾ, പാലക്ക്, അതിൻ്റെ മസാലകൾ, പിന്നെ നമ്മുടെ കടലക്ക, കടലക്കയിൽ തന്നെ മസാലകൾ ഇട്ടിട്ടുള്ള ഒരു വെറൈറ്റി ആയിരുന്നു. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, നന്നായിട്ടുണ്ട് വീഡിയോസൊക്കെ, സൂപ്പറായിട്ട് എടുക്കുമെന്നൊക്കെ പറഞ്ഞ് അവർ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു അവർ. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബിലിടാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ അടിപൊളിയാണെന്ന് അവരെന്നെ കാണിച്ചു തന്നു. അപ്പം എന്താ പറയുക, ഒരുപാട് വെറൈറ്റികളുള്ള മസാല, അതൊക്കെ മസാലകളാണ്, കടല മസാലകളാണ് അവരിട്ടിരിക്കുന്നത്. ഇതൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റ് വല്ലാതെ തോന്നിയില്ല. ഒരു ഭയങ്കര മസാലയുടെ കുത്തുണ്ടായിരുന്നു. ഒന്ന് രണ്ടെണ്ണം വാങ്ങി, മസാല കുത്തില്ലാത്ത നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതൊക്കെ വാങ്ങി. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പപ്പട സെക്ഷനാണ്. അതായത് നമ്മുടെ എണ്ണയിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി വരുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതാണ്. അത് ഒരുപാട് കളറുള്ള വ്യത്യാസങ്ങളുള്ള ഒരുപാട് വെറൈറ്റികൾ ഉണ്ടായിരുന്നു. അതായത് ഇതുവരെ കാണാത്ത വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു. അതും ഒരു രണ്ട് മൂന്നെണ്ണം വാങ്ങി, വല്ലാതൊന്നും വാങ്ങിയില്ല, കാരണം ഒരുപാട് കളേഴ്സുകളാണ്, അതുകൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും വാങ്ങിയില്ല. അത് രാജസ്ഥാൻ പപ്പട എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. അവർ മുന്നിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ടിയിട്ട് അവർ എണ്ണയിലിട്ട് വറുത്ത് തരുന്നുണ്ട്. വേണമെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ തന്നെ എണ്ണയുണ്ട്, ആ എണ്ണയിൽ നമ്മൾ വറുത്ത് നമുക്കിങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണിച്ചു തന്നില്ല, കാരണം ഒരു ഒത്തിരി പേരുണ്ടാകുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് തിരക്ക് കുറവാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. അവർ വേണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യും, നമ്മൾ പിന്നെ അങ്ങനെ വേണമെന്ന് പറഞ്ഞില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വാങ്ങിയാലും ഫ്ലോ ഓഫ് ആവില്ല, എന്തായാലും നന്ന തന്നെയായിരിക്കും. പിന്നെ നമ്മൾ കയറി പോകുന്നത് വായനയുടെ വായന പരക്കട്ടെ എന്നുള്ളതാണ്. ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, നല്ല നല്ല പുസ്തകങ്ങൾ, കുഞ്ഞു കുഞ്ഞു കവിതകളും കഥകളും പിന്നെ വലിയ നോവലുകളും അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. രണ്ട് കഥാബുക്കുകൾ വാങ്ങി, കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കഥാബുക്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഒന്നും വാങ്ങിയില്ല. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒത്തിരി വാങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് രണ്ട് പുസ്തകങ്ങൾ വാങ്ങി. നല്ല പുസ്തകങ്ങൾ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന രണ്ട് പുസ്തകങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നത് പോപ്കോണിൻ്റെയും കാൻഡി കോട്ടൺ കാൻഡിയുടെ അടുത്തേക്കാണ്. അപ്പോൾ ഒരു കോട്ടൺ കാൻഡിയും നമ്മൾ വാങ്ങി. ഒരു കോട്ടൺ കാൻഡിക്ക് 50 രൂപയാണ് വില വരുന്നത്. അപ്പോൾ രണ്ട് കുട്ടികൾക്കായിട്ട് കോട്ടൺ കാൻഡി വാങ്ങി. പോപ്കോൺ വാങ്ങിയില്ല, കോട്ടൺ കാൻഡിയാണ് വാങ്ങിയത്. അവിടെയും നല്ല തിരക്കായിരുന്നു, നല്ല തിരക്കുള്ള ഒരു സമയം. അതായത് ഈ 19-18 വരെ ഭയങ്കര തിരക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ തിരക്കൊഴിഞ്ഞ് പോകാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ പിന്നെ ഡ്രസ്സുകളാണ്, ഡ്രസ്സൊന്നും വാങ്ങിയില്ല കേട്ടോ, കാരണം ഓണമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓണത്തിനെടുക്കാമെന്ന് കരുതി ഒന്നും വാങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയെല്ലാം. വിലകളൊക്കെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ വാങ്ങിയില്ല. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ചുരിദാറുകളും ടോപ്പുകളും ജീൻസ് പിന്നെ പാൻറ്റുകൾ അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു, നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ. അപ്പോൾ പിന്നെ ബാഗ് സെക്ഷൻ, ബാഗിലും ഒരുപാട് ബാഗുകൾ ഉണ്ടായിരുന്നു. പിന്നെ ചെറുന്നമ്പലത്തിൽ നിന്നും നമ്മൾ വാങ്ങിയിട്ട് അത്രയേ ആയുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ ബാഗ് സെക്ഷനിലേക്കും നമ്മൾ പോയില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വന്നു. അപ്പോൾ കണ്ണടകൾ, വാച്ചുകൾ, പിന്നെ ബാഗുകൾ, പേഴ്സുകൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അലുവ സെക്ഷനാണ്, അലുവയിൽ തന്നെ ഒരുപാട് വെറൈറ്റി അലുവകൾ ഉണ്ടായിരുന്നു. ഹണി അലുവ എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഹണി, പിസ്ത, സ്ട്രോബെറി, എന്താ പറയുക, കറുത്തലുവ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അലുവകളുണ്ട്. അവർ നമുക്ക് പീസായി തരുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ കട്ടേഴ്സുകളാണ്, അതായത് വെജിറ്റബിൾ കട്ടേഴ്സ് ഉണ്ടായിരുന്നു, അതും എല്ലാവരും വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പുകളുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, സ്പൈഡർമാനെ ഇങ്ങനെ ചുമരിലിട്ടാൽ ഇങ്ങനെ തെറിച്ച് വെച്ച് പോകുന്നതാണ് അവർ പറഞ്ഞത്, അതൊന്ന് വാങ്ങി. വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ചുമരിലിട്ട് നോക്കി, ഫ്ലോപ്പായി പോയി, വിജയിച്ചില്ല. പക്ഷേ നമ്മൾ ഗ്ലാസ്സിലെ, അതായത് ജനലിൻ്റെ ഗ്ലാസ്സിലേക്കും നമ്മുടെ ഫ്രിഡ്ജിനും അത് യൂസാവുന്നുണ്ട്, പക്ഷേ ചുമരിന് അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, അതൊരു വെറൈറ്റി ആയിരുന്നു, കുഞ്ഞി 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 നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കാം. പിന്നെ ഹാർട്ട് ഷേപ്പിലെ ഒരു ഇഡ്ഡലിയും കണ്ടപ്പോൾ നല്ല രസം തോന്നി. പിന്നെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാണ് മാജിക് ബുക്ക്, അതായത് എഴുതിയത് അപ്പാട് തന്നെ മായ്ച്ച് കളയാം. അതായത് ഒരു ടൗവലുണ്ട് അവരുടെ കയ്യിൽ, അവർ എന്താ ചെയ്യാം, മായ്ക്കും. നമ്മൾ കുട്ടികൾ സ്കെച്ച് നമ്മൾ റബ്ബർ എടുത്ത് മായ്ക്കുമല്ലോ, അപ്പോൾ അതിന് പകരം ഒരു തുണി വെച്ചത് മായ്ക്കാം, അതാണ് മാഞ്ഞു എന്നാണ്, അതാണ് മാജിക് ബുക്ക്. അങ്ങനെയൊക്കെ വെറൈറ്റികൾ ഉണ്ടായിരുന്നു കേട്ടോ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. പിന്നെ നമ്മുടെ ഫുഡ് സെക്ഷനാണ്, ഫുഡിൽ ഒരുപാട് ഫുഡ് വെറൈറ്റികൾ ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നും കഴിക്കാൻ നിന്നില്ല, കാരണം അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കണ്ടേന്ന് വിചാരിച്ച് അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. തിരക്ക് തന്നെ ഐസ്ക്രീമൊക്കെയാണ് ഉണ്ടായിരുന്നത്, അവർ അതിനാണ് ചോദിച്ചിരുന്നത്, അതുകൊണ്ട് ഐസ്ക്രീമൊന്നും വാങ്ങിക്കൊടുത്തില്ല. പിന്നെ നമ്മുടെ റിങ് ചെയ്യുക, റിങ്
ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എതിലേക്കാണോ വീഴുന്നത് അത് നമുക്ക് എടുക്കാം. അത് അധികം അങ്ങനെ വീഴുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളും അധികം മെനക്കെട്ടില്ല. പിന്നെ കുട്ടികൾ കളിക്കാവുന്ന ഒരുപാട് സ്ഥലങ്ങളാണ്. രണ്ട് മൂന്ന് ഐറ്റംസിൽ കയറി കുട്ടികളൊക്കെ എൻജോയ് ചെയ്തു. അത് ട്രെയിനിൽ കയറി, പിന്നെ തോണി ഉണ്ടായിരുന്നു, മോനൊരു കാറിൽ കയറി, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളിൽ കയറി. നമ്മൾ കയറിയ സംഭവമാണത്. അതിൽ മോളെ കാണുന്നേ ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. പുറത്തുനിന്ന് നോക്കുക നമുക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ അവൾ പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ മോനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറി. പിന്നെ ട്രെയിനിൽ കയറി, അവൻ ഇതിൽ കയറിയില്ല കേട്ടോ, അവൻ കാറിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രെയിനിലും കയറി രണ്ടാളും കൂടെ. ഇത് കാർ ഓടിക്കുന്നത് അവനാണ്. അപ്പോൾ അവൻ വിചാരിക്കുന്നത് അവൻ ഞാൻ പോയി ഓടിച്ചിട്ടാണ് കാർ പോകുന്നത് എന്നാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ ഒരു എൻജോയ്മെൻ്റ് ആണ്. കുട്ടികൾ ഈ ട്രെയിനിൽ മുതിർന്നവരും കയറുന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നമ്മൾ കയറിയില്ല, കുട്ടികളെ മാത്രമേ കയറ്റിയുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഫെയർ ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കണോ. അപ്പോൾ ഓണം ഫെയറിൽ പോവുക. സെപ്റ്റംബർ 18 വരെ നിങ്ങളുടെ ഓണം ഫെയർ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുക, കുട്ടികളെ കൂട്ടുക, നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഓണം ഫെയർ കാണാൻ പോവുക. ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം, നമ്മുടെ കൊറോണകൾക്കൊക്കെ ശേഷം നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സുവർണാവസരമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.